എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഫേസ്ബുക്കിൽ തന്നെയുള്ള ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഫേസ്ബുക്ക് നമ്മൾ അറിയാതെ കാണുകയും അത് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇക്കാര്യം അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഫേസ്ബുക്ക് വാച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫേസ്ബുക്ക് സേവ് ചെയ്ത് വെക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സിൽ നിന്നും അത് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. കാരണം ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ട് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം നമുക്ക് ഫേസ്ബുക്കിൽ ഈ സെറ്റിംഗ്സ് എങ്ങനെയാണ് ഓഫ് ചെയ്ത് വെക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഒരു മൂന്ന് വര എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി. അപ്പോൾ ഈ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ മാനേജ് യുവർ ഓഫ് ഫേസ്ബുക്ക് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളോട് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിൽ നമ്മൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൽ ഒന്നും കാണാത്തത് ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഫേസ്ബുക്ക് സേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഫേസ്ബുക്ക് സേവ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ കാണാതിരിക്കാനായിട്ട് നമുക്കിത് ഓഫ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്നും ബാക്ക് വരിക. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.